മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഇന്നലത്തെ മാതൃഭൂമി പത്രത്തില് വാർത്തയും വീക്ഷണവും എന്ന ഭാഗത്തില് വന്ന ഈ വാർത്ത വളരെ രസകരമായി തോന്നി. ഞാൻ അതിനെക്കുറിച്ച് കമന്റ് ഒന്നും പറയണില്ല, വായിച്ചപ്പോൾ സന്തോഷം തോന്നിയെന്നും പറയണില്ല, രസകരമായിട്ട് തോന്നി. വെറുതെ ഞാൻ വായിക്കുന്നേ ഉള്ളൂ, സമയമുണ്ടെങ്കിൽ കേൾക്കുക, അല്ലെങ്കിൽ അടുത്തത് കേൾക്കാമോ? തോമസ് മാർ തിമോത്തിയോസിനെ നീക്കിയ നടപടി പാത്രിയാർക്കീസ് ബാവ മരവിപ്പിച്ചു. യാക്കോബായ സഭ കോട്ടയം ഭദ്രാസനാധിപൻ തോമസ് മാർ തിമോത്തിയോസിനെ ചുമതലകളിൽ നിന്ന് മാറ്റാനുള്ള തീരുമാനം പാത്രിയാർക്കീസ് ബാവ മരവിപ്പിച്ചു. പ്രാദേശിക സുനഹദോസിന്റെ തീരുമാനം തിരിച്ചയച്ച ഇഗ്നാത്തിയോസ് അപ്രേം പാത്രിയാർക്കീസ് ബാവ തൽസ്ഥിതി തുടരാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ബാവ നിയോഗിക്കുന്ന കമ്മിറ്റി പരാതികൾ സംബന്ധിച്ച അന്വേഷണം നടത്തും. വ്യാഴാഴ്ച പുത്തൻകുരിശിൽ ചേർന്ന സുനഹദോസാണ് തോമസ് മാർ തിമോത്തിയോസിനെ ഭദ്രാസന ചുമതലകളിൽ നിന്ന് 6 മാസത്തേക്ക് മാറ്റി നിർത്താൻ തീരുമാനിച്ചത്. ഭദ്രാസനത്തിലെ ഭൂരിപക്ഷം വൈദികരും മെത്രാപ്പൊലീത്തയ്ക്കെതിരെ പാത്രിയാർക്കീസ് ബാവ കിം ശ്രേഷ്ഠ കത്തോലിക്ക മസേലിയോസ് തോമസ് പ്രഥമനും പരാതി നൽകിയിരുന്നു. ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നും സ്വത്തുക്കൾ സഭയ്ക്ക് കൈമാറണമെന്ന നിർദ്ദേശം പാലിക്കുന്നില്ലെന്നും, അതിന്റെ അർത്ഥം സ്വത്തുക്കൾ ഇഷ്ടമായി ഉണ്ടാക്കിയിട്ടുണ്ടെന്നുമായിരുന്നു പരാതി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പാത്രിയാർക്കീസ് ബാവയുടെ കൂടി നിർദ്ദേശപ്രകാരം പരാതികൾ അന്വേഷിക്കാൻ ഒരു സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു. ഈ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുനഹദോസ് തോമസ് മാർ തിമോത്തിയോസിനെ തൽക്കാലം ചുമതലകളിൽ നിന്ന് മാറ്റാനും ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവയ്ക്ക് പകരം ചുമതല നൽകാനും തീരുമാനിച്ചത്. ഇതിനെതിരെ തോമസ് മാർ തിമോത്തിയോസ് പാത്രിയാർക്കീസ് ബാവയ്ക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് നടപടികൾ മരവിപ്പിക്കാൻ പാത്രിയാർക്കീസ് ബാവ കൽപ്പിച്ചിരിക്കുന്നത്. അതേസമയം തന്റെ മദ്രാസനത്തിന്റെ വൈദികർക്കെതിരെ നടപടികളൊന്നും കൈക്കൊള്ളരുതെന്നും തോമസ് മാർ തിമോത്തിയോസ് മെത്രോപൊലീത്തയ്ക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാത്രിയാർക്കീസ് ബാവയോട് അടുപ്പം പുലർത്തുന്ന മെത്രാപൊലീത്തയ്ക്കെതിരെ മറുവിഭാഗം ആസൂത്രിത നീക്കം നടത്തുന്നതായിരുന്നു എന്നാണ് ആക്ഷേപം. മുമ്പ് പാത്രിയാർക്കീസ് ബാവയുടെ കേരള സന്ദർശനത്തിന് മുൻകൈയെടുത്തതും അദ്ദേഹത്തിനെതിരായി പ്രാദേശിക സഭയിലെ ചിലരുടെ നീക്കങ്ങളെ പ്രതിരോധിച്ചതും തോമസ് മാർ തിമോത്തിയോസിന് മെത്രാപൊലീത്തയുടെ നേതൃത്വത്തിലായിരുന്നു. സഭയുടെ 2002 ഭരണഘടനാ പ്രകാരം മെത്രാപൊലീത്തമാരുടെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം പാത്രിയാർക്കീസ് ബാവയ്ക്കാണ്. സുനഹദോസ് തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ പാത്രിയാർക്കീസ് ബാവയുടെ അംഗീകാരം ആവശ്യമാണ്. മുമ്പ് ശ്രേഷ്ഠ കത്തോലിക്ക ഏതാനും മെത്രാപൊലീത്തമാരെ സ്ഥലം മാറ്റിയ നടപടിയും പാത്രിയാർക്കീസ് ബാവ റദ്ദാക്കി. തനി ലൈംഗിക രോഗത്തിന് പറയുന്ന സിഫിലിസ് ഗൊണോറിയോസിസ് എന്ന പേരും വെച്ചുകൊണ്ട് ഓരോ ക്രിസ്ത്യൻ മതപുരോഹിതന്മാരും കാട്ടിക്കൂട്ടുന്നത് മാതൃഭൂമിയിൽ എഴുതിയപ്പോൾ വല്ലതും നിങ്ങൾക്ക് മനസ്സിലായോ? യേശു ക്രിസ്തു ഒറ്റ പാർട്ടിയേ ഉള്ളൂ, ബൈബിളും ഒറ്റ പുസ്തകമേ ഉള്ളൂ, യഹോവ നല്ലവകൻ എന്ന ഒരൊറ്റ പാർട്ടിയേ ഉള്ളൂ. ഇതിൻ്റെ കീഴിൽ ഇവിടെ ഭദ്രാസനം എന്തോന്ന് മണ്ണാങ്കട്ടയാണാവോ ഈ ഭദ്രാസനം? മാർ തിമോത്തിയോസ് സിഫിലിയോസിസ് ഗൊണോറിയോസിസ് എന്ന പേരും വെച്ചോണ്ട് പച്ച മലയാളത്തിൽ പേര് കൊടുക്കുന്നതിന് പകരം കാട്ടിക്കൂട്ടിയ ഓരോന്നും ചേർക്കുമ്പോൾ എനിക്ക് ഈ കുഞ്ഞാടുകളോട് പറയാനുള്ളതാ, ക്രിസ്ത്യാനികളെ, ഗീവർഗീസെ, മാത്യൂസെ, നിങ്ങളൊക്കെ എന്തിനാ ഇതുമാതിരിയുള്ള കള്ളന്മാരുടെ പുറകെ പോകുന്നത്? നല്ല സ്വതന്ത്രമായി ചിന്തിക്കാൻ പറ്റിയ ഒരു ധർമ്മം, ഹിന്ദുധർമ്മം ഇവിടെ ഇല്ലേ മക്കളെ? ഈ നാടിന്റെ 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ഈ സംസ്കാരത്തിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വന്നൂടെ? പാത്രിയാർക്കീസ് ബാവ ഭദ്രാസനം സന്നിധാനം തനി കള്ളത്തരവും പറഞ്ഞുകൊണ്ട് ഈ അമ്പലത്തിലുള്ള കുടിമരവും കാവ്യവസ്ത്രവും അതുപോലെ തന്നെ യേശു സഹസ്രനാമവും മിശിഹാ രാത്രി എന്ന ശിവരാത്രിയും വിജയദശമി എന്ന യഹോവ വിദ്യാരംഭം കൊടുത്ത യേശു ക്രിസ്തുവിന്റെ വിജയദശമിയും ഇങ്ങനെയുള്ള പറയെടുപ്പും ആനപ്പുറത്ത് എഴുന്നള്ളിപ്പും ചിക്കൻ കൊടുത്ത ഉത്സവങ്ങളും പ്രതിഷ്ഠാദിനവും വെഞ്ചരിപ്പും അന്ത്യകൂദാശയും എല്ലാം നടത്തി ഈ പ്രാകൃതമായൊരു സംസ്കാരം സമ്പന്നമായ കേരളത്തിൽ ചെലവഴിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഹിന്ദുധർമ്മത്തിലേക്ക് തിരിച്ചു വന്നൂടെ?
ഈ അഴിമതിയും ലോകത്തെ താജ്മഹാളിനെ വെല്ലുന്ന വിധത്തിലുള്ള പള്ളികളും ഉണ്ടാക്കി ഒരു രാജാവിന്റെ മകളെ ഒരു പാമ്പിൽ നിന്ന് രക്ഷിച്ച പട്ടാളക്കാരനെ സെയിന്റാക്കി മാറ്റി മൊത്തം മനുഷ്യരെ പാപികളെന്ന് വിളിച്ച് ഒരു പാപി മറ്റൊരു പാപിയെ പുണ്യവാളനാക്കി ആ പുണ്യവാളൻ മരിച്ചതിന് ശേഷം അയാളുടെ ശവത്തിന്റെ ഒരു കഷ്ണം കുരിശിൽ വെച്ച് അയാളുടെ പേരിൽ ഓരോ പള്ളിയും ഉണ്ടാക്കി അതിന്റെ മുമ്പിൽ ചെന്ന് തന്നെത്താനെ പ്രാർത്ഥിക്കാൻ പറ്റാത്തവരുടെ അടുത്ത് വിശുദ്ധ ജൂദാസേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ബ്രോക്കറേയും വെച്ച് എല്ലാ പാപവും തീർക്കാൻ അച്ഛന്റെ മുമ്പിൽ സ്വകാര്യ ജീവിതം മുഴുവനും അഴിച്ചുവിട്ട് എന്തിനാ മക്കളെ നിങ്ങൾ ഈ ഇസ്രായേലിലെ പ്രാകൃതരായ ജനങ്ങൾക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ ആചാരങ്ങൾ ഈ നാട്ടിൽ കൊണ്ടുവന്ന് ഈ നാടിനെ മൊത്തം ഇവിടുത്തെ സംസ്കാരത്തെ ഇല്ലാതെയാക്കി അതിനെ ചീത്ത പറഞ്ഞ് അതിലുള്ളതെല്ലാം ഇങ്ങോട്ടെടുത്ത് അമേരിക്കയും കാനഡയും ഇംഗ്ലണ്ടും യൂറോപ്യൻ രാജ്യങ്ങളിലും ചവച്ചു തുപ്പിയ ഒരു മതം വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ ആൾക്കാർ വത്തിക്കാനിലെ ലൈബ്രറി ജോലിക്കാരായും പോപ്പിന്റെ കാല് തീരുമാനം പൈസയ്ക്ക് വേണ്ടി പോയി അവിടെ വെള്ളം അടിച്ച് അവിടുത്തെ ബ്രേക്ക് ഡാൻസും ട്വിസ്റ്റും എല്ലാം കാണാൻ പോവുകയും പേര് വിശുദ്ധ അൽഫോൺസാമയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്യുക എന്ന് പറഞ്ഞ് ഹിന്ദു പത്രമായ മാതൃഭൂമിയിൽ നല്ല രീതിയിൽ വാർത്ത കൊടുത്തതിന് വീരേന്ദ്രകുമാറിന് അവാർഡ് കൊടുക്കുന്ന മാർ തിസോലിയോസ് ഗോറിയോസിസ് എന്നൊക്കെ പറഞ്ഞുള്ള പാർട്ടിയൊക്കെ മുമ്പിൽ ചെന്നിട്ട് കൈ ഉമ്മ വയ്ക്കാനും മുത്തം വയ്ക്കാനും ഒക്കെ ഇറങ്ങി പുറപ്പെടണോ? നല്ല ഒരു ധർമ്മം ഇവിടെ ഇല്ലേ മക്കളെ? സ്വതന്ത്രമായി ചിന്തിക്കാനും ധാരാളം പുസ്തകങ്ങൾ, ധാരാളം ആചാര്യന്മാര്, അതെല്ലാം കൂടി ചേർത്ത് നിങ്ങൾക്ക് തിരിച്ചു വന്നൂടെ? നല്ല രീതിയിൽ തിരിച്ചു വന്നൂടെ? നാരായണ ഗുരുദേവൻ മതം മാറിയ എല്ലാ ഇഴവരോടും പറഞ്ഞു തിരിച്ചു വരാൻ. അവരുടെ അമ്പലങ്ങളില് ഹൈന്ദവ ദേവതാ പ്രതിഷ്ഠ മാറ്റി കുരിശ് വെച്ചപ്പോ ഗുരുദേവൻ അവിടെ ചെന്ന് ആ കുരിശ് മാറ്റി ഹൈന്ദവ വൈദിക ദേവതമാരെ പ്രതിഷ്ഠിച്ച ആ ഉജ്ജ്വലമായിട്ടുള്ള ഒരു മാറ്റത്തിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വന്നൂടെ? വരണം. ഓരോ ക്രിസ്ത്യാനിയോടും ഗോപാലകൃഷ്ണൻ അഭ്യർത്ഥിക്കുന്നു, നിർദ്ദേശിക്കുന്നു. ഈ അച്ഛന്മാർ അഭയാകേസും ധ്യാനത്തിന്റെ പേരിൽ കൊലയും കൊള്ളിവെപ്പും, യഹോവ എത്ര പേരെ കൊന്നോ, എത്ര പേരെയാ യഹോവ കൊന്നത്? ഒരു കൊലയാളിയാണ് യഥാർത്ഥത്തിൽ പഴയ നിയമപ്രകാരം യഹോവ. ആ യഹോവ കന്യാസ്ത്രീയിൽ ഉണ്ടാക്കിയ ഒരു ദൈവത്തിനെ മനുഷ്യന്റെ പാപത്തിന് വേണ്ടി കുരിശിലേറ്റി. പാപം ചെയ്തവരൊന്ന്, കുരിശിലേറ്റിയവൻ വേറൊന്ന്. ആ കുരിശിലേറിയവൻ കുരിശിലേറ്റിയത് മനുഷ്യന്റെ പാപത്തിനാണെന്നും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഏറ്റുമാനൂരിലെ ഈരാട്ടുപേട്ടയിലെ പള്ളികളിലുള്ളത് തിരുനക്കര മഹാദേവന്റെ അനിയനാണെന്നും, ചേർത്തലയിലുള്ള വെളുത്തച്ഛൻ ധർമ്മശാസ്താവിന്റെ ശബരിമല ധർമ്മശാസ്താവിന്റെ കൂട്ടുകാരനാണെന്നും, തനി പച്ചയ്ക്ക് കള്ളത്തരം പറഞ്ഞ് മണർകാട് പള്ളിയിലുള്ള ഭഗവതിയുടെ അനുജത്തിയാണ് കന്യാമറി എന്നൊക്കെ പറഞ്ഞ് ഹിന്ദുക്കളെ പറ്റിച്ച് കലൂരിലുള്ള സെന്റ് മാർട്ടിൻസ് പള്ളിയെ നായർ പള്ളി എന്നാക്കിയിട്ട് എന്തിനാ ഈ കള്ളത്തരത്തിലൂടെ പ്രാകൃതമായിട്ടുള്ള ഈ നിങ്ങളുടെ യെരുശലേമിലുണ്ടായ മതം ഇവിടെ കൊണ്ടുവന്നിറക്കി ഈ കുഞ്ഞാറുകളെ പറ്റിക്കുന്ന അച്ഛന്മാരുടെ പുറകെ ചെന്ന് സ്വകാര്യ ജീവിതമെല്ലാം അഴിച്ചു വെച്ച് നിങ്ങൾ എന്തിനാ പ്രവർത്തിക്കുന്നേ? നിങ്ങൾക്ക് ഹിന്ദു ധർമ്മത്തിലേക്ക് വന്നൂടെ? പ്രണാമം, നമസ്കാരം.